അതിനിടയിലേ പിന്നെ പറഞ്ഞത് വളരെ കറക്റ്റ് പോയിന്റ് ആണ് കേട്ടോ. കാരണം എന്ന് വെച്ചാല് നമ്മള് ആദ്യം വന്നിട്ട് തന്നെ ഇപ്പൊ പലരും ചോദിക്കുന്ന സംഭവം എന്ന് വെച്ചാല് ഈ നമ്മള് ഇത് തുടങ്ങിയാൽ ഇപ്പൊ എന്താണ് ബിസിനസ്, എന്ത് ബിസിനസ് ആണ് ഇപ്പൊ തുടങ്ങാൻ പറ്റുക, എന്താണ് എന്തിനേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ കുറച്ച് പാടിന് ഒരു പക്ഷെ ഇപ്പൊ കൊറോണയൊക്കെ ആയി, അതല്ലെങ്കിൽ അവർക്ക് ഇപ്പോ എന്താണ് എക്സിറ്റ് ആകുന്ന സമയത്ത് റിട്ടേൺ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അവലബൻസ് ഒക്കെ കിട്ടും. ആ കിട്ടുന്ന സമയത്ത് പിന്നെ ഇത് എന്താ ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ എന്നൊക്കെയാണ് താല്പര്യം. അപ്പൊ അതിൽ പലരും മുന്നിൽ ഉണ്ടാവുന്നത് കൃഷി ചെയ്താല് എന്തെങ്കിലും ലാഭം കിട്ടുമോ, അല്ലെങ്കിൽ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉണ്ടാകുന്നൊരു സംശയം പലർക്കും ഉണ്ട്. ഇപ്പൊ ഫാമുകളൊക്കെ ഭയങ്കര സജീവമാണ്. അതേപോലെ തന്നെ ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് പലരും കൃഷി ഒരു പാഷൻ, ഒരു ട്രെൻഡിങ് എന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ കൃഷി ചെയ്ത് ജീവിക്കാൻ സാധ്യമാണോ എന്നുള്ളത് പലരുടെയും ഒരു ഒരു സംശയമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിന്റെ ലാഭം ഉണ്ടാവും, ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് പറയാം. ഞാൻ പറയാം, ഒന്നാമത്തെ കാര്യം നമ്മൾ ഏത് സ്ഥലത്തെയാണ് കൃഷി, ഏത് കൃഷിയാണ് അനുയോജ്യമെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മലപ്പുറം, കോഴിക്കോട്, വയനാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ഈ കരകൃഷി എന്ന് നമ്മൾ പറയും. കാര്യം വെച്ചാല് പച്ചക്കറിയായിട്ടും കപ്പ അങ്ങനെയുള്ള കൃഷികൾ ചെയ്യാം. അപ്പൊ ഞങ്ങളുടെ ഈ പ്രദേശത്ത് കൂടുതലും നമ്മൾ നെൽകൃഷിയാണ്. നെൽകൃഷി, നെൽപ്പാടങ്ങള്, അത് എല്ലാ കൃഷിയും ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ പ്രകൃതിയുടെ ഈ ക്ലൈമറ്റിക് ചേഞ്ചിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പം നമ്മള് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ നുള്ളിപ്പുരക്കി നമ്മൾ കിട്ടുന്ന പൈസയും കൊണ്ട് അത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കൃഷിയോ ഫാമോ ചെയ്യാമെന്ന് നിങ്ങൾ പെട്ടെന്ന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവരുത്. കാരണം ഒന്നിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ചുറ്റുപാട് ഉണ്ടായിരിക്കണം. ആദ്യം തന്നെ നമുക്ക് കിട്ടുന്ന പൈസയിലെ നമുക്ക് ചെലവഴിക്കാൻ പറ്റുന്ന കുറച്ചൊരു പൈസ, ഉദാഹരണമായിട്ട് നിങ്ങൾ അവിടുന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു 20 ലക്ഷം രൂപ സേവിങ് ഉണ്ട് എന്ന് വെച്ചു. അതിൽ 15 ലക്ഷം രൂപയെങ്കിലും നിങ്ങൾക്കൊരു സ്ഥിര വരുമാനം, അതിന്റെ പലിശ കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാം, മറ്റാരെ ആശ്രയിക്കാതെ. നിങ്ങൾക്ക് വണ്ടിക്ക് പെട്രോൾ അടിക്കാനും, അത്യാവശ്യം നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്ക് സിഗരറ്റ് മേടിക്കാനും, നമ്മൾക്ക് മറ്റാരെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു പൈസ മാറ്റി വെച്ചിട്ട് വേണം ബാക്കി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇതൊക്കെ തീർന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു വിലയില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. അത് നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. ഈ 5 ലക്ഷം രൂപ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം എന്ന് ആലോചിക്കുക. അപ്പൊ നിങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് പ്രവർത്തിക്കാൻ പറ്റുന്ന കെമിസ്ട്രിയുള്ള ചില ആൾക്കാർ കാണുമല്ലോ. അവരുമായിട്ട് പ്രത്യേകിച്ച് നാട്ടിൽ ഒരു ബിസിനസ് സംരംഭം ചെയ്ത് വിജയിച്ച് അല്ലെങ്കിൽ നിങ്ങളോട് അത്രത്തോളം അടുപ്പവും സ്നേഹവും താല്പര്യവുമുള്ള ചില സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരുടെ ഒരു ബിസിനസ്സിലൊക്കെ പങ്കാളിയായി ഒരു പരീക്ഷണം നടത്തിയ ശേഷമേ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാവുള്ളൂ. അപ്പൊ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ മാംസം, ഭക്ഷ്യ സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൃഷിയാണെങ്കിൽ നമുക്ക് എന്നും സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് പണ്ട് ഈ കോഴിയെ മുട്ട ആയിട്ട് വിരിച്ച് വളർത്തി ബ്രോയിലർ ആക്കുന്ന ഒരു സംവിധാനം അല്ല ഇപ്പോൾ പല ഗ്രാമപ്രദേശത്തിലും ഉള്ളത്. കാരണം കോഴിയെ വലിയ ഫാമുകാർ നമുക്ക് തരാൻ തയ്യാറാണ്. ആ കോഴി വളരെ ചെറിയ കോഴിയായിരിക്കും. അപ്പൊ അതിനെ നിങ്ങൾ ഇത്ര വർഷം, ഇത്ര നാള് തീറ്റി കൊടുത്ത് വളർത്തുക, കോഴിക്കൂടും എല്ലാം അവർ തരും. അപ്പൊ തിരിച്ചെടുക്കുമ്പോൾ അവർ കിലോയ്ക്ക് 3 രൂപ നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ തീറ്റയുടെ ചെലവും അതിനെ വളർത്തുന്ന ചെലവും മാത്രമേ വരുന്നുള്ളൂ. ബാക്കി തിരിച്ചു കൊടുക്കുന്ന എണ്ണത്തിനനുസരിച്ച്, ഇപ്പൊ ഒരു 100 ഗ്രാമുള്ള ഒരു കോഴിക്കുഞ്ഞിനെയാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ, നിങ്ങൾ അതിന് 2 കിലോ ആയിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ കിലോയ്ക്ക് 7 രൂപ 8 രൂപ 10 രൂപ വെച്ച് നമുക്ക് തരുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പൊ കൂടുതൽ വ്യാപകമായിട്ട് നിലവിലുള്ളത്. അപ്പം കോഴി വളത്തിലേക്ക് തിരിയുന്നതിന് മുമ്പ് നമുക്ക് അങ്ങനെ അതിൽ എത്ര ലാഭം ഉണ്ടാക്കുക എന്നുള്ള ചെറിയ രീതിയിലുള്ള ഫാമിങ്ങിലൂടെ പറ്റും. അതുപോലെ ഈ ആട് വളർത്തല്, ഇതിന്റെ പിന്നിലെല്ലാം മീൻ വളർത്തല്, ഇതിന്റെ പിന്നിലെല്ലാം ഒരു ഒരു മുതലാളി എന്നുള്ള മനോഭാവം വെടിഞ്ഞ് ഇത് ഒരു പണിക്കാരനുള്ള ഒരു തൊഴിലാളി എന്നുള്ള രീതിയിൽ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കും. അല്ലാതെ ഇവിടെ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ കുറച്ച് മീൻകളും അല്ലെങ്കിൽ കുറച്ച് കോഴികളെയും വിലത്തിയിട്ടിട്ട് ഒരു ബംഗാളിയെ സ്ഥിരമായിട്ട് 15,000 രൂപ കൂലിക്ക് അപ്പോയിന്റ് ചെയ്ത് അവന്റെ താമസവും കാര്യങ്ങളും എല്ലാം ഇണക്കി കൊടുത്തിട്ട് നമ്മൾ കാറ് എടുത്ത് അങ്ങ് സർക്കിട്ട് അടിച്ച് വെള്ള ഷർട്ട് ഇട്ട് സെന്റും അടിച്ചങ്ങ് നടക്കും. പഴയ പ്രവാസിയാണെന്നുള്ളതിന്റെ കൂളിംഗ് ഗ്ലാസും വെച്ച് അതല്ല. നമ്മൾ രാവിലെ എവിടെ ഗൾഫിലായിരുന്നപ്പോൾ നമ്മൾ 4 മണിക്ക് 5 മണിക്ക് എഴുന്നേറ്റു, എന്നിട്ട് ചിലപ്പോൾ ലേബറൊക്കെ ക്യൂ നിന്നിട്ടാണ് നമ്മൾ ബാത്റൂമിൽ പോയിട്ട് രാവിലെ പോകുന്നത്. അതേ സമയത്തിന്റെ പകുതി ഇവിടെ നമ്മളൊന്ന് വിനിയോഗിച്ച് നോക്കൂ. നമ്മൾ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റു, 2 മണിക്കൂർ 3 മണിക്കൂർ നമ്മളെ കൃഷിയിടത്തിലോ തൊഴുത്തിലോ
ഈ ഭക്ഷ്യപരിപാലനത്തിലോ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പണിക്ക് പോയിട്ട് തിരിച്ച് അവിടെ നിന്ന് വട്ടം ചവിട്ടി നിൽക്കാതെ ടൗണിലൊക്കെ പോയി നിൽക്കാതെ തിരിച്ച് ഒരു ഉച്ചയ്ക്ക് തിരിച്ച് വന്നു കഴിഞ്ഞ് ബാക്കി പരിപാടി ചെയ്യാം. അപ്പൊ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും. ഇനി നമ്മൾ ലോങ് ആയിട്ട് ഒരു കല്യാണത്തോ വല്ലതും ദൂരേക്ക് എവിടെയെങ്കിലും ഒക്കെ പോകുന്ന സമയത്താണ് ഈ പക്ഷിമൃഗാദികളെ പോലെയുള്ളതിനെ ആടിനെയൊക്കെ പശുവിനെയും കോഴിയെയൊക്കെ നമ്മൾ കാടയൊക്കെ വളർത്തുമ്പോൾ നമുക്ക് മാറി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് മാത്രം മറ്റുള്ള ആൾക്കാരുടെ സഹായം ചെയ്യുക. നമ്മളുടെ ഒരു ഞാൻ പറഞ്ഞല്ലോ, മനസ്സും ശരീരവും നമ്മൾ പൂർണ്ണമായിട്ട് ഒരു കാര്യത്തെ അർപ്പിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും ഇല്ല. എന്ത് ചെയ്യണം, എനിക്ക് അനുയോജ്യമായത് എന്ത് എന്ന് നമ്മൾ കണ്ടെത്തണം. എന്തിൽ നമ്മൾ തീർച്ചയായിട്ടും വിജയിക്കും. എടുത്തു ചാടി ചെയ്യരുത്. നമ്മുടെ ചെലവിനുള്ള ഒരു തുക നമ്മൾ നമുക്ക് ഒരു പലിശയിനത്തിൽ എന്തെങ്കിലും കിട്ടാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുകൊണ്ട് വേണം നമുക്കതിന് ഇറങ്ങാൻ. സന്തോഷം. പ്രധാനമായും പറഞ്ഞു വെച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സ്വന്തം ചെലവിനുള്ളത് എന്തെങ്കിലും ബാക്കി വെച്ചിട്ട് വേണം, അതായത് കയ്യിലുള്ളത് പൂർണ്ണമായും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു കച്ചവടം തുടങ്ങുക എന്നുള്ള സാഹചര്യം സൃഷ്ടിക്കരുത്. അതേപോലെ ഒരു മുതലാളി മനോഭാവത്തോടു കൂടി നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിൽപ്പുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും.